ഹായ് ഫ്രണ്ട്സ്, അഞ്ജു ആൻഡ് നിവി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാംഗോ മിൽക്ക് ഷേക്ക്. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു മാംഗോ മിൽക്ക് ഷേക്ക്. അപ്പം നമ്മുടെ മിൽക്ക് ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അര ലിറ്റർ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ല കട്ട പാലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, ബദാം, ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുളിയില്ലാത്ത നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കാം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം. പിന്നെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് പാലാണ്. ഞാൻ പാല് പുറത്തെടുത്ത് വെച്ചപ്പോൾ കുറച്ചങ്ങ് ഉരുകിപ്പോയി. അതുകൊണ്ട് ആദ്യം ആ ഉരുകിയ പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ പാല് കട്ടയോടുകൂടി തന്നെ ഒഴിക്കുകയാണ്. കട്ടയോടുകൂടി തന്നെ പാൽ ഒഴിക്കാൻ നോക്കുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ്, ആ ഷേക്കിൻ്റെ ടേസ്റ്റും ആ തിക്നെസ്സും നമുക്ക് കിട്ടാം. ഇനി നന്ന് മിക്സിയിൽ അരിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ജസ്റ്റ് നമ്മൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ട് അടിക്കുന്നൊന്നുമില്ല, പുറമെ വെച്ച് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ കഷ്ണങ്ങളും കൂടെ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ തന്നെ ഐസ്ക്രീം ചേർക്കാം, വിപ്പിംഗ് ക്രീം ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതിപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു മാംഗോ ഷേക്കാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ഗ്ലാസ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുതന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.